തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മരണം സിപിഎം ആഘോഷിക്കുകയാണ്. കൊലപാതകത്തിൽ കോൺഗ്രസ് പങ്ക് ആരോപിച്ച് പാർട്ടിയുടെ നൂറുകണക്കിന് ഓഫീസുകളാണ് സിപിഎം പ്രവർത്തകർ നശിപ്പിക്കുന്നതെന്ന് കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. കൊലപാതകത്തിന് ഇടയാക്കിയത് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷമാണ്. ഈ കൊലപാതകത്തിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് അറിയുന്നതിനായി ഡിസിസിസി പ്രസിഡന്റിൽ നിന്നും കെപിസിസി റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകർക്ക് പോലും ഈ കൊലപാതകവുമായി പങ്കില്ലെന്നാണ് റിപ്പോർട്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി സജീവ് ഉൾപ്പെടെ 9 പേർ പോലീസ് പിടിയിൽ. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. പിടിയിലായ മുഴുവൻ ആളുകളും കോൺഗ്രസ് പ്രവർത്തകരാണ്. പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞായറാഴ്ച സംഭവസ്ഥലത്തെത്തിയത്. മുഖ്യപ്രതി സജീവ്, രണ്ടാം പ്രതി അൻസാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത്. കേസിലെ പരാതിക്കാരനായ ഷഹീലിനെ സജീവ് ചീത്ത വിളിച്ച ശേഷമാണ് ഷഹീലിന്റെ സുഹൃത്തുക്കളായ ഹക്കിനെയും മിഥുലാജിനെയും പ്രതികൾ ആക്രമിച്ചതെന്നും FIR പറയുന്നു. ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മിഥുലാജ് സംഭവസ്ഥലത്തും ഹക് ആശുപത്രിയിലുമാണ് മരിച്ചത്.